ഹൈ ഫ്രണ്ട്സ്, നമുക്ക് രണ്ട് ഹൂജ സ്പീക്കർ കിട്ടിയിട്ടുണ്ട്. സീലിംഗ് സ്പീക്കറാണ്. അപ്പോൾ ഹൂജ ആയതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇതിന് എക്സ്ട്രാ ഒരു ട്രാൻസ്ഫോം കൂടെ അത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പീക്കറും ആംപ്ലിഫയറും തമ്മിൽ ഡിഫറൻറ്റ്, ഭയങ്കര ലോങ്ങിലായിരിക്കും സ്പീക്കറും ആംപ്ലിഫയറും തമ്മിലുള്ള കണക്ഷൻ വരുന്നത്. അപ്പോൾ വയറിൻ്റെ ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് സൗണ്ടിന് കുറവായിരിക്കാൻ വേണ്ടിയാണ് ഈ ട്രാൻസ്ഫോമറിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തത് ട്രാൻസ്ഫോമറിലാണ് നേരിട്ട് ലൈൻ കയറ്റി സ്പീക്കറിൽ പാടിച്ചു വീട് നല്ല പക്ക ക്വാളിറ്റിയാണ് പാടുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെയും കൂടി ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ് ഞാൻ സ്പീക്കറിൽ നിന്ന് ഉള്ളിൽ നിന്ന് അഴിച്ചൊന്ന് കാണിച്ചു തരാം. നാല് സ്ക്രൂവിലാണ് എൻ്റെ ബോഡി ഈ ഫ്രണ്ട് ഗ്രില്ലായിട്ട് ഉറപ്പിച്ചേക്കണത്. ഇതൊന്ന് ഞാൻ ഊരിയിട്ട് സ്പീക്കർ മാത്രം എടുത്ത് കാണിച്ചു തരാം. നാല് സ്ക്രൂ ഞാൻ ഊരിയിട്ടുണ്ട്. ഇനി എൻ്റെ ഈ കണക്ടർ കൊണ്ട് ഊരിയാൽ മാത്രമേ ഉള്ളൂ സ്പീക്കർ അതൊന്ന് റിലീസ് ആവുള്ളൂ. ഇതിൻ്റെ ഹോൾഡർ ആയിട്ട് ഇത് സീലിംഗിൽ ഉറപ്പിക്കാനുള്ള ക്ലാമ്പാണ്, എക്സ്ട്രാ വെച്ചാണ്. ഇതിപ്പോൾ ഇങ്ങനെ പൊക്കിയിട്ട് നല്ല ടൈറ്റ് ഉണ്ട്, കൈനകത്ത് ഉരുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇത് ഫിറ്റിയണതിൻ്റെ ഉള്ളിലേക്ക്, നമ്മൾ ഈ സ്പീക്കറിൻ്റെ ഹോളിലേക്ക് വെച്ചിട്ട് വേറെ വിട്ടുകൊടുത്ത ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷനിലാണ് ഈ സ്പീക്കർ സീലിംഗിൽ ടൈറ്റായിട്ട് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ഈ കണക്ടർ കൊണ്ട് ഒന്ന് ഊരി മാറ്റാം. ഇതാണ് എൻ്റെ സ്പീക്കർ. അത്യാവശ്യം നല്ല ഒക്കെ ക്വാളിറ്റി സ്പീക്കറാണ്. അന്ന് നമ്മൾ പഴയകാല വിൻറ്റേജ് ടൈപ്പ് റെക്കോർഡിലൊക്കെ വന്ന ടൈപ്പ് സ്പീക്കറാണ് അതിരിക്കുന്നത്. അഞ്ചിഞ്ചോളം വലിപ്പമുണ്ട് സ്പീക്കറിന്. ഞാനത് കൈവച്ചളന്ന് നോക്കിയാണ്. ഫുൾ കവർ നെറ്റിങ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് പൊടി നമ്മൾ സീലിങ്ങിൽ ഇരിക്കുമ്പോഴേക്കും വേറെ പൊടിയിൽ നിന്നും വന്ന് സ്പീക്കറിൽ പതർച്ചയൊന്നുമില്ലാതിരിക്കാൻ ഫുൾ കവേഡാണ്. ഉള്ളിലേക്ക് പൊടി ഇറങ്ങാതിരിക്കാനുള്ള സെറ്റപ്പ് ഇതിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. പേപ്പറൊക്കെ നല്ല പുത്തം പുതിയതായിട്ടാണ് ഇരിക്കുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ വാട്സപ്പ് ഇത് എങ്ങനെ ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം. കാണുന്ന സ്പീക്കറിലേക്ക് ഇൻവെന്ന കണക്ടർ, ഞാൻ നമുക്കിതിനകത്തൊരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്കൊന്ന് നേരിട്ട് കൊടുത്ത് നോക്കാം. ബി ട്രാൻസ്ഫോം വഴിയാണ് ലൈൻ കയറിയിരിക്കുന്നത്. സൗണ്ട് വളരെ കുറവാണ്.
ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.